ഒരു കിടക്കാച്ചി അമ്മട്ടോ, അതെന്റെ കിടക്കാച്ചി ഒരു അക്കൗണ്ടിങ് കിട്ടണതാണ്. ഓക്കെ, എന്തായാലും ഇപ്പൊ നോക്കുക, സ്കാറൊക്കെ കിടക്കുന്ന കണ്ട എന്റെ മോനെ, ഏതാ സാറ് സ്കാർ കിട്ടണ്ടാണ്. എനിക്കതിൽ ബാഗിങ് ആളൊക്കെ ഇഷ്ടപ്പെട്ട് ഫുൾ ഓഫ് ഫുൾ സെറ്റ് ആണ്. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞല്ലോ, തേർഡ് ഡേറ്റിന്റെ തൊട്ടുള്ള ഒരു അക്കൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതെന്താ വെച്ചാൽ എന്റെ ഫ്രണ്ട് ഗൾഫിലേക്ക് പോകുന്ന ഒരു ടൈം എന്നോട് ചോദിച്ചായിരുന്നു, മോനു സാർ നിനക്ക് ആ അക്കൗണ്ട് വേണമെന്ന് ചോദിച്ചു. ഐ മീൻ അവന്റെ അനിയന് കൊടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ ആകുമ്പോൾ എന്താണ് തേർഡ് ഡേറ്റ് തൊട്ടുള്ള ഉപയോഗിക്കാനുള്ള പ്രായമൊക്കെ അവൻ അനിയനായോ? ഇല്ലല്ലോ. എന്നാൽ നൈസായിട്ട് നീ നിന്റെ അക്കൗണ്ട് കൊടുക്ക്, ഞാൻ നിനക്ക് തേർഡ് ഡേറ്റ് തൊട്ടുള്ള ആ ഒരു അക്കൗണ്ട് വരെ നീ പൊളിക്കുന്നു പറഞ്ഞാണ്. സ്വന്തം എല്ലാം കൊടുക്കാൻ ഞാൻ വിചാരിച്ചതാണ്. പട്ടെന്നാൽ അറ്റാച്ച്മെന്റ്, വെറും 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 അറ്റാച്ച്മെന്റ്. ഓക്കെ, എന്റെ അക്കൗണ്ടിലൂടെ എനിക്ക് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ട്. അതായത് എന്നെ പണ്ട് തൊട്ട് ഞാൻ ഞാൻ ഒന്നിന്ന് തുടങ്ങി, അതായത് അക്കൗണ്ട് ഗെണ്ണു വരേക്ക് പിടിച്ച് കൈ പിടിച്ചത്, ഇല്ലെങ്കിൽ നെയ്ഡ് എറിയാൻ പഠിച്ചത്, ഗ്ലൂ ആളാൻ പഠിച്ചത് എന്റെ മെയിൻ അക്കൗണ്ടിൽ നിന്നാണ്. സോ അത് വിട്ടിട്ടൊരു കളി, ഐ മീൻ ആ ഒരു അക്കൗണ്ട് കൊടുത്തിട്ട് എന്ത് തേങ്ങ ഇട്ടിട്ട് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടാവും. സോ അതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നൈസായിട്ട് കൊടുക്കാതിരിക്കുന്നു. സോ എന്തായാലും എൻ്റെ ആ ഒരു അക്കൗണ്ട് കളിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഒരു പരിപാടി ഇല്ലല്ലോ, താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് എടുക്കാറുണ്ട്. എന്നാലും ഈ ഒരു അക്കൗണ്ട് നൈസായിട്ട് അത്യാവശ്യം നല്ല ലൂട്ടിങ് ലൂട്ട് പോട്ട് നല്ലൊരു കണക്ഷനുള്ള കിടക്കാച്ച അക്കൗണ്ട് ആണ്. സോ എന്തായാലും ഈ നമുക്ക് അടുത്ത കുറച്ച് രണ്ടു മൂന്ന് വീഡിയോസ് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ നൈസായിട്ട് എടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അമ്മാത്തെ ലെവൽ ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാകും, മിക്കവാറും ആൾക്കാർ കണ്ടിട്ട് പോലും ഉണ്ടാകാത്ത കിടക്കാച്ച അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും അത്യാവശ്യം ലൂട്ടിങ് ആൾക്കാർ എടുത്ത് നമ്മൾ നേരെ സ്കാറും അതേപോലെ എംഐറ്റിട്ട് നമ്മൾ ഓടി വരുന്നുണ്ട്. ഓക്കെ, ഓടിച്ചാടി നമ്മൾ നേരെ ഈ ഒരു റിഫറിൻ്റെ എടുത്ത് പുറകെ നല്ല അടിയിട്ട് എന്റെ അവരെ ഗ്ലൂ ആളൊക്കെ വീഴുന്നു. നോക്കാം, അടിപൊളി അല്ലേ, ഗ്ലൂ ഒക്കെ പെട്ടെന്ന് വീഴാൻ പറ്റും. ഞാൻ സാധാരണ കൂടുമ്പോൾ എനിക്ക് എന്റെ മെയിൻ അക്കൗണ്ടിൽ എനിക്ക് ഡ്രാഗ് കയറില്ല, അതേപോലെ എന്താണ് ഗ്ലൂ ആൾ വീടില്ല, എല്ലാ പ്രശ്നം ഉണ്ട്. ബട്ട് ഈ ഒരു അക്കൗണ്ടിലേക്ക് കയറുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നവരുണ്ടൊക്കെ, ഓട്ടോമാറ്റിക് അടിപൊളിച്ച് അടിപൊളി. ഓക്കെ, എന്നാൽ അവന് വേണ്ടി സ്കോപ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവൻ ആ ഒരു ടവറിന് വേണ്ടെങ്കിൽ, അതായത് ടവറിന് വേണ്ടെങ്കിൽ വല കണ്ടിട്ട് പിടിച്ച് കയറിയിരിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യാം. സോ അവൻ എവിടെയായിരിക്കും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് കമന്റ് ചെയ്യുക, എവിടെയായിരിക്കും അവൻ എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ ഞാൻ നേരം രണ്ടു വട്ടം സ്കോപ്പ് ഔട്ടൊക്കെ ചെയ്ത് നോക്കി. ബട്ട് അവനെ പെട്ടെന്ന് സ്പോർട്ട് ചെയ്തു. ഓക്കെ, എന്തായാലും അവനെ സ്പോർട്ട് ചെയ്തേ പറ്റത്തില്ല, കാരണം ഇവനെ വിട്ടിട്ട് ഒരു കളിയില്ല. ഓക്കെ, അവനെ പൊക്കണം, അവനെങ്കിലും പൊക്കിയിരിക്കണം ജയിച്ചു. ഓക്കെ, എന്നാലും സ്കോപ്പ് ചെയ്ത്, കാരണം നമ്മുടെ ഈ ഒരു സ്കാറിന്റെ പവർ എനിക്ക് അറിയണം. ഓക്കെ, ഫസ്റ്റ് ടൈം, ഓക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു സ്കാർ യൂസ് ചെയ്യുന്നത്. കാരണം മാത്രം റീജിയണൽ ബട്ടണിലൊക്കെ ഇപ്പോൾ എല്ലാം കുറേ പേർ കിട്ടി, ബട്ട് ഇത് പെർമനന്റ് ആണ്. ഓക്കെ, ബട്ട് ഇവർ പെർമനന്റ് ആണ്. സോ ഈ റീജിയണൽ ബട്ടണിൽ ഇങ്ങനത്തെ സ്കാർ കിട്ടിയെത്തവരോട് ജസ്റ്റ് കമന്റ് ചെയ്യുക ഈ ഒരു 30 ദിവസത്തേക്ക്. സോ എന്തായാലും ഇത് പെർമനന്റ് ആണ് ഈ ഒരു അക്കൗണ്ടിലേക്ക്, ഈ ഒരു അക്കൗണ്ടിൽ ഈ സാറിന് പെർമനന്റ്. ഓക്കെ, ബട്ട് ഈ ഒരു അക്കൗണ്ടിൽ ഡ്രാഗണൊക്കെ ഇല്ല കാര്യം നോക്കുക. പിന്നെ സ്കാർ ആണെങ്കിൽ അതിനകത്ത് എന്താണ് കുപ്പിൾ സ്കാറൊക്കെ പെർമനന്റ്, വേറെ ലെവൽ സ്കാറിന് വേറെ ലെവലുണ്ട്. ആകെ ഏകയ്ക്ക് മാത്രം സ്കിന്നിനകത്തുള്ളൂ. ബട്ട് ഉള്ള സാധനം എൻ്റെ മോനെ കണ്ടില്ല, തൊട്ടപ്പത്തേക്ക് ഹെഡ് ചെയ്തു. സോ എന്തായാലും അവരുടെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, നോക്കി. സോ അവനെ കാണുന്നില്ല, കുറേ നേരമായിട്ട് അങ്ങോട്ട് ഷോഫും കാര്യങ്ങളൊക്കെ അടിക്കുന്നു. സോ എന്തായാലും ഞാൻ ഒരു കാര്യം ചോദിക്കാം, നമ്മുടെ ഇപ്പിരിക്കുന്ന മാസ്ക്, അതായത് ഈ ഒരു കോസ്റ്റ്യൂമിൽ ഇട്ടിരിക്കുന്ന മാസ്ക് പേരാണ്. സോ ആ ഒരു മാസ്ക് എത്രാമത്തെ ലൈറ്റ് ആണ് കമന്റ് ചെയ്യുക. ഓക്കെ, മാത്രമല്ല ഇതിൻ്റെ ടോപ്പും ബോട്ടും, സോ അതും കൂടെ എത്രാമത്തെ ലൈറ്റ് ആണ് കമന്റ് ചെയ്യുക. സോ ഇതൊക്കെ എത്രാമത്തെ ലൈറ്റ് ആണ് കമന്റ് ചെയ്യുക. മാത്രമല്ല മെയിൻ കാര്യം, മെയിൻ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എത്രാമത്തെ ലൈറ്റിട്ടാണ് കളിക്കാൻ തുടങ്ങിയത്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബോംബ് സ്കോഡ് ആ ഒരു ടൈമിലൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ റെഗുലർലി എന്താണ് നമ്മൾ ഇതൊക്കെ എലൈറ്റൊക്കെ എടുക്കാൻ തുടങ്ങി, ഇത് എൻ്റെ ഒരു വിശ്വാസം. സോ അതായത് നിങ്ങൾ പറയാം, നിങ്ങൾ ഏത് എലൈറ്റ് തൊട്ടാണ് നിങ്ങൾ കളിക്കാൻ തുടങ്ങിയത് ജസ്റ്റ് കമന്റ് ചെയ്യാം. എന്നാലും ഈ ലോക്ക്ഡൌണിൽ തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട്. സോ എന്നാലും എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ഒരുപാട് ആൾക്കാർ അറിയാം, എന്താണ് ഈ ലോക്ക്ഡൌണിൽ കളി തുടങ്ങിയ ആൾക്കാർ. സോ അങ്ങനെയുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ബേസിക് ആയിട്ട് ഫ്രീഫയറിനെ പറ്റി അറിയുന്നത്. സോ അങ്ങനെ കമന്റ് നമ്മൾ ഫ്രീഫയറിന്റെ ബേസിക്സിനെ പറ്റി നമ്മൾ സെക്കൻഡ് ചാനലിൽ കുറച്ച് വീഡിയോസ് ഇടാൻ താല്പര്യമുണ്ട്. സോ ആ ഒരു സെക്കൻഡ് ചാനലായിരിക്കും നമ്മൾ ഡെയിലി നൈറ്റ് സ്ട്രീമും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ എന്തായാലും നമ്മളൊരു ഫ്ലാഷ് ബാങ്ക് വലിച്ചെറിയുന്നുണ്ട്. സോ ഒരു കാര്യമില്ല, കാരണം അവരോട് ഇവിടെ അവിടെ ഒന്നും അവനെ കാണില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. സോ എന്നിട്ട് ഞാൻ എറിഞ്ഞത് വെച്ചാൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സെക്കൻഡ് ചാനലിലെ ലൈവിനെ പറ്റിയാണ്. ഓക്കെ, സെക്കൻഡ് ചാനൽ അങ്ങനെ ലൈവ് വരുന്നതായിരിക്കും. മാത്രമല്ല നമ്മൾ ഡിസ്കോഡ് വഴി കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു സെക്കൻഡ് ചാനലിൽ ലൈവ് വരുന്നത്. സോ എന്നാലും ആ ഒരു ഡിസ്കോഡ് ചാനലിൻ്റെ ലിങ്ക്, അതായത് ഫെലിക്സ് ചാനൽ, ഫെലിക്സ് ചാനലിൻ്റെ ആ ഒരു ഡിസ്കോഡ് ചാനലിൽ തന്നെയായിരിക്കും നമ്മുടെ ചെറിയ റൂമുണ്ട്. സോ അതിനകത്തൂടെയായിരിക്കും നമ്മൾ നൈസായിട്ട് സംസാരിക്കുന്നത്. സോ എന്നാലും നമ്മുടെ ലൈവ് ജോയിൻ ചെയ്ത് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ലൈവിൽ നമ്മളോട് വോയിസ് എടുക്കുക കൊടുത്ത് നമ്മളോട് സംസാരിച്ച് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് എന്നാലും ആ ഒരു വോയിസിലേക്ക് ജോയിൻ ചെയ്യുക, വോയിസ് ചാനലിലേക്കും ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് കൊടുത്താൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും മാസ് കാണിക്കാൻ പറ്റും നമുക്ക്. എന്നാലും നമ്മൾ അവിടെ ആൾക്കാരൊന്നും കാണാത്തുണ്ട്. അതായത് നമുക്ക് അടി കിട്ടിയിട്ട് നമ്മൾ അടി കൊണ്ടിട്ട് പിന്നെ നമ്മൾ അമ്മമാരെ നോക്കണമെന്ന് വിചാരിച്ച് നമ്മൾ നൈസായിട്ട് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മൾ നെറ്റ് പോയി കിടക്കുവാണ്. സോ ഐ മീൻ എന്തോ ഒരു മാതിരി ഊക്കാണ്ടി പിടിച്ച് നെറ്റായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയില്ല, കാരണം ആ വലിയ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കളിക്കുന്ന സമയത്ത് എന്തായാലും അത്യാവശ്യം നെറ്റ് കണക്ക് പോകുന്ന സമയത്ത് എന്താണ് ചാടിക്കഴിഞ്ഞ് കുറച്ചും കഴിഞ്ഞിട്ടാണ് നെറ്റൊക്കെ പോകുന്നത്. സോ നമ്മളിപ്പോൾ മൊത്തം നെറ്റ് ഐ മീൻ ലൈഫൊക്കെ പോകുന്നു. സോ അതൊന്നും കുഴപ്പമില്ല അവിടെ നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടുന്നാണ് നമുക്ക് വേറൊരു ആൾക്കാരെ കാണുന്നത്. ഓക്കെ, എന്നാലും പുറകിൽ ഇപ്പോൾ കണക്ക് നമ്മൾ നോക്കി അവനെ നമുക്ക് പൊക്കിയ തരുന്നുണ്ട്. കാരണം അവൻ നമ്മളെ ഭയങ്കര ഷോ കാണിച്ചാണ്. സോ അവനെ അടിച്ചുണ്ടാക്കി കൊടുക്കാതെ നമ്മൾ പോകാനൊക്കെ പറ്റാ അത് റെഡി ആവില്ല. ഓക്കെ, അവൻ നമുക്ക് വേണം, അവനെ നമ്മൾ പൊക്കിയിരിക്കാം, അത് വേറെ കാര്യം. പൊക്കാതെ നമ്മൾ അവിടെ പോലെ പൊക്കാൻ പോയാൽ നമ്മൾ പൊക്കാതെ വിടുന്ന ആ ഒരു പരിപാടി നമുക്കില്ലല്ലോ. ഓക്കെ, ഇതാ ഡ്രോൺ വന്നു നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പുറകിലെടുത്തിട്ടുണ്ട്, മുമ്പിലെടുത്തിട്ടുണ്ട്. ഓക്കെ, ആ പുറകിലെടുത്തിനെ ഉള്ളവനാണ് നമ്മൾ നേരെ പൊക്കിക്കൊണ്ടിരുന്നത്. സോ അവനാണ് നമുക്ക് വേണ്ട. ഓക്കെ, എന്നാൽ നമുക്ക് സ്കാർ ഉള്ളതുകൊണ്ട് ഈ ഒരു സ്കാറിൻ്റെ പവർ എങ്ങനെയാണ് നമുക്ക് അറിയണ്ടാക്കി, ഈ ഒരു സ്കാറിൻ്റെ പവർ എങ്ങനെയുണ്ടെന്ന് പറയാം. സോ എന്താ ഈ ഒരു കില്ല് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, എന്തായാലും ഹെഡ്ഷോട്ടാണോ ചെറിയ ഡൗട്ട് ഉണ്ട്. ഓക്കെ, തൊട്ട ഹെഡ് കയറുന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും, ബട്ട് ഈ ഒരു സമയത്തൊക്കെ ഹെഡൊക്കെ കയറുക വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. സോ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഹാക്കല്ല സ്കില്ല് കൊണ്ടാണ്, ആ വാഴ നല്ല സ്കില്ല് പിടിച്ച പ്ലെയറാണ്.
സോ അതുകൊണ്ട് മാത്രമാണ് കിടക്കാച്ചു ഹെഡ് കല്ലൊക്കെ എടുക്കുന്നത്. ബട്ട് നമ്മൾ പാവാണെങ്കിൽ ഒരു ഹെഡൊക്കെ കയറി പെട്ടെന്നാൽ ബോഡി ഷോട്ടിലാണ് കില്ലെടുത്തത്. ബട്ട് കുഴപ്പമില്ല 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 പോയിട്ട് നമ്മൾ കിടക്കാച്ചി ഇമോട്ട് പിന്നെടുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഈ ഒരു കാർ ഇമോട്ട്, അതായത് ഈ ഒരു ഇരുന്നിട്ട് കിടക്കാച്ചി ഈ ഒരു കാറിന് ഇമോട്ടുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ് ഓക്കെ. എന്നാൽ ഞാൻ എടുക്കണം 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 വിചാരിച്ചത്, ബട്ട് എടുക്കാൻ പറ്റില്ല. നല്ല 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 വിഷമപ്പെട്ട ആ സമയത്ത് ഞാൻ പിച്ചക്കാരായത്. ബട്ട് അപ്പോൾ അത്യാവശ്യം തന്നെ കടം ചോദിക്കാനുള്ള ആൾക്കാരുണ്ട്. സോ അത് വേറെ കാര്യം. ഓക്കെ, അത് വേറെ കാര്യം. നമ്മളെന്തായാലും ഇപ്പോഴത്തെ മുമ്പിൽ ആൾക്കാരുണ്ടായി. സോ അവനെ പൊക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു. നോക്കി ഇപ്പം തന്നെ 5 kill ആയിട്ടുള്ളൂ. നമ്മളത് കില്ലിന് വേണ്ടി കളിച്ചൊരു കളിയാണ്. കാരണം ഈ ഒരു അക്കൗണ്ട് എങ്ങനെയുണ്ട് 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 നോക്കാൻ വേണ്ടി മാത്രം കളിച്ചൊരു കളിയാണ്. ഓക്കെ, ചുമ്മാ കളിച്ചാണ് ഞാൻ റെക്കോർഡ് ഒരു ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ബട്ട് എന്തായാലും കിടക്കാച്ചായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, മാത്രമല്ല നല്ല നെറ്റിംഗ് ആളൊക്കെ പോകുന്നതുകൊണ്ട് വേണ്ട പൊട്ടിപ്പുല്ലി ഇതെങ്കിലും ഇനിയെങ്കിലും ഓക്കെ ഇനിയെങ്കിലും നന്നായിട്ട് അടുത്തൊരു കളി നല്ല കിടക്കാച്ചൊരു കളിക്കാൻ വിചാരിച്ച് കുറെ 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 കളിച്ചെങ്കിലും വലിയ ഗുമ്മം തോന്നില്ല. സോ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു അക്കൗണ്ടിൽ കളിച്ച ഗെയിമിൽ ഇവിടെ കിടക്കുന്നത് കൊണ്ട് മാത്രം തോന്നുന്നു സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, എൻ്റെ അക്കൗണ്ടിൽ കയറുമ്പോൾ എനിക്ക് എന്നോടൊരു പുച്ഛം തോന്നുന്നു. അല്ല നിനക്കൊക്കെ എന്നതിൻ്റെ കേരളം നല്ലൊരു അക്കൗണ്ടിലെ ഗെയിം അവിടെ കിടക്കുന്നില്ലേ, പിന്നെന്തിനാണ് ഇനി എടുത്ത് വേറൊരു അക്കൗണ്ടിൽ കൂടെ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്നത്, ഐ മീൻ ഗെയിം പ്ലേ കളിക്കുന്നതെന്ന് എന്നോടൊരു ഞാൻ ചെന്ന് ഞാൻ തന്നെ ചോദിച്ചൊരു അവസ്ഥ ഉണ്ടായി. സോ എന്തായാലും അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേ തന്നെയാണ്. സോ എന്തായാലും കാർ വെച്ച് സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു എനിമിനെ കാണുന്നുണ്ട്. സോ നിങ്ങൾ കണ്ടോ ഇല്ലാത്ത എന്തായാലും കിടക്കാച്ചൊരു എനിമി അവിടെ ഉണ്ട്. സോ അടിച്ചടിച്ച് നല്ല കിടക്കാച്ചി പെട്ടെന്ന് ഹെഡ് 75 കൂടെ കയറി. ബട്ട് എന്നാലും പെട്ടെന്ന് തന്നെ കയറിയപ്പോഴത്തേക്ക് ഗ്ലോ ആൾട്ട്. ഓക്കെ, അവരെ പൊക്കണം, അവരെങ്കിലും പൊക്കിയ തീരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സോൺ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു സോൺ വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് അവനെ കൊല്ലാം. ബട്ട് എന്നാലും നമ്മൾ ലാസ്റ്റ് അവനെ കൊല്ലുന്നുണ്ടല്ലോ ജസ്റ്റ് കമന്റ് ചെയ്യും. ഓക്കെ, എന്തായാലും ഈ ഒരു എനിമിയാണ് നമ്മളെ അവസാനം നമ്മൾ കില്ല് ചെയ്യുന്നത്. അതായത് നമ്മളാണ് ഇവനെ കില്ല് ചെയ്യുന്നത്, എന്താ എനിക്കൊരു പിടിയില്ല. ഓക്കെ, എന്തായാലും ഈ 8 പേരോട് അലേ ഉള്ളൂ. സോ നമ്മൾ 5 kill എടുത്തുണ്ട്. എന്തായാലും അവൻ വരുന്നവരെ കിടക്കാച്ചി ഇമോട്ട് ഞങ്ങൾ ഗിറ്റ് ഇരിക്കാന്ന് ചോദിക്കുന്നത്. സോ ഈ ടീക്കപ്പ് ഇമോട്ട് എടുത്ത ആൾക്കാരോട് ജസ്റ്റ് കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ടീക്കപ്പ് ഇമോട്ട് എടുത്ത ആൾക്കാർ കമന്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ആ ഒരു ഇമോട്ട് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ബട്ട് എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ആ ഒരു വണ്ടിയുടെ ഇമോട്ടാണ്. ഓക്കെ, എന്തായാലും പുറകിൽ നല്ല അടിയിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ ആ ഒരു ചെരുവിലേക്ക് ഒളിച്ചിരിക്കാൻ വിചാരിക്കുന്നത്. പുറകിൽ നിന്ന് എവിടെ നിന്നാണ് അടിക്കുന്നത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം കുറച്ച് ലേറ്റായിട്ട് അടിയൊക്കെ വരുന്നുള്ളൂ. കാരണം നെറ്റ് ചെറിയ സീനോട് ചെയ്യാൻ നന്നായിട്ട് സീനോട്. സോ എന്തായാലും നിങ്ങൾ പറയാം, ഞാൻ ചോദിച്ച ആളൊക്കെ പറയാം എൻ്റെ കേരള വിഷനാണ് ബ്രോഡ്ബാൻഡ്. സോ നിങ്ങളുടെ ഏതാണ് കമന്റ് ചെയ്യുക. ഓക്കെ, ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ ബ്രോഡ്ബാൻഡ്. ഓക്കെ, എന്നാലും ഒരുത്തരെ അടിച്ചടിച്ചടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ എടുത്ത് ചാടി. ഓക്കെ, അവനെടുത്ത് ചാടി, അവർ അത്യാവശ്യം ലൈഫ് കളൊക്കെ പോയിട്ടുണ്ട്. സോ എല്ലാ മേളിലൊരുത്തും കാണുന്നത് പോലെ. സോ അതാണ് അവൻ അവിടെ നിപ്പോഴും അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എന്തുള്ള ചാകാത്ത കോപ്പ്. ആ നെറ്റിന്റെ പ്രശ്നമൊക്കെ നെറ്റിന്റെ പ്രശ്നമൊക്കെ എന്തായാലും അത്യാവശ്യം ലൂട്ടിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ അവൻ അടിച്ചടിച്ച് കൊന്നു പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നെറ്റിംഗ് ഒക്കെ പോയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അങ്ങനെ പെട്ടെന്ന് കില്ല് കിട്ടില്ല, ഹിഡ്ഡൻ ഒന്നും കിട്ടില്ല. ഓക്കെ, എന്താ നമുക്ക് 6 kill ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ മെഡിക്കറ്റ് ഒക്കെ യൂസ് ചെയ്ത് പോകാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നെറ്റിന്റെ പ്രശ്നം രൂക്ഷമായി തോന്നി ഇപ്പോഴാണ്. പുറകിൽ അടിയിട്ടുണ്ട്, നിങ്ങൾ നോക്കുക, പുറകിൽ അടിയിട്ടി, പുറകിൽ അടിയിട്ടി, അടിയിട്ടി, അടിയിട്ടില്ല. ഓക്കെ, അടിയിട്ടി കവർ എടുത്തു, എന്നിട്ടാണ് എന്നിട്ടാണ് നമ്മൾ ചാകുന്നത്. എന്ത് തേങ്ങയാണ് നോക്കി. എന്തായാലും ഈ ഒരു മാച്ചിൽ അത്യാവശ്യം നല്ല കിട്ടിക്കാച്ച കടിച്ചത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു അക്കൗണ്ട് മെയിൻ. ഓക്കെ, ഞാൻ കളി കാണിക്കാനുള്ള ഈ ഒരു അക്കൗണ്ട് കാണിക്കാൻ ജസ്റ്റ് മെയിനായി ഈ ഒരു കളി മാച്ച് എന്താണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ എന്നാലും ഈ ഒരു മാച്ച് ഇഷ്ടമാണ് പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ. മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിക്ക് ചോദിച്ച് തകർത്ത് പൊളിച്ച് വേറെ ലെവലിലേക്ക് ഗീവ് ബാക്ക് ലോഡിംഗ് ആണ്. ഓക്കെ, 200K. സോ അതിനെപ്പറ്റി സ്പെഷ്യൽ ഞാൻ പറയാം, പിന്നെ പറയാം. ഓക്കെ, സ്പെഷ്യൽ വീഡിയോ ചെയ്തായിരിക്കും. ബൈ. ഓക്കെ, നാളെ ക്രിക്കറ്റ് ചൂട്ടായിട്ടാണ്. ബൈ.